മലയാള സിനിമയിലെ ആദ്യകാലങ്ങളിൽ വിനുമോഹൻ നല്ല ശക്തമായ മലയാള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം താങ്കൾക്ക് ശക്തമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ കിട്ടിയിട്ടില്ല. അതിൽ താങ്കൾ ദുഃഖിതനാണോ? അത് ദുഃഖം എന്നുള്ളത് എന്താ പറയുക, ഞാൻ ദുഃഖിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ദുഃഖിക്കുന്നൊന്നുമില്ല. പക്ഷെ അത് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആദ്യം ചെയ്ത സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, നിവേദ്യത്തിലെ ക്യാരക്ടറായാലും സൈക്കിളിലെ ക്യാരക്ടറായാലും അതുപോലെ കേരളോത്സവം എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടറായാലും ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മനസ്സിൽ സന്തോഷം തന്നിട്ടുള്ള ക്യാരക്ടറാണ്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൽ നന്നായിട്ട് ചട്ടമ്മീനാടുള്ള ക്യാരക്ടർ, എൻ്റെ ലൈഫിൽ ഞാൻ അത്ര ഒരു ഹ്യൂമർ ചെയ്ത് ഞാൻ ഒരു ക്യാരക്ടറും ചെയ്തിട്ടില്ല. ആ ശരിക്കും വളരെ ടെൻഷനും ആയിരുന്നു. അതിൻ്റെ ഒരു ആ ഒരു ഗ്രൂപ്പ് അറിയാലോ, സലീമേട്ടനും സുരാജേട്ടനും മമ്മൂക്ക തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെയുള്ള എല്ലാവരുടെ അടുക്കും ജൂനിയറായിട്ട് ഞാൻ മാത്രമാണ്. അപ്പം അത് അവരുടെയൊക്കെ ഹെൽപ്പ് തന്നിട്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ നല്ല ഒരു ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളത് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരുടെ, ഇപ്പോൾ ഒരാൾ സ്ക്രിപ്റ്റായിട്ട് വരുമ്പം അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് നിവേദ്യം, അല്ലെങ്കിൽ അതേപോലെ അതിൻ്റെ ഒരു ഇപ്പം മിത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ മുകളിലൊരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടുക. അത്രയും നമുക്ക് എല്ലാ ഇപ്പം നിവേദ്യത്തിലെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഒരു ആക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുതുമുഖത്തെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും അതാണ്. കാരണം ആ ക്യാരക്ടർ എല്ലാ തലങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട്, സെന്റിമെന്റ്സ് ഏരിയകളും ടച്ച് ചെയ്യുന്നുണ്ട്, പ്രണയം ടച്ച് ചെയ്യുന്നുണ്ട്, ഒരു ഒരു എന്താ പറയുക ഒരു കുസൃതിയും ആ ഒരു അടിച്ചുപൊളി സാധനം ടച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹ്യൂമർ ടച്ച് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ടച്ച്. ഒരു സിനിമയിൽ നമ്മൾ എന്തൊക്കെ മേഖലകളാണ്, നമ്മൾ സിനിമ ഓരോ സിനിമ ചില സിനിമകൾ ആക്ഷൻ മൂവി എന്ന് പറയുന്നത് ഹ്യൂമർ മൂവി, പക്ഷേ ഇതെല്ലാം മിക്സ് ചെയ്തൊരു സിനിമയാണ്. അത്രയും ശക്തമായ ക്യാരക്ടർ പലരും എൻ്റെ പേരിനെക്കാട്ടിലും മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അറിയാം. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടാതിരിക്കുന്നവരുടെ സങ്കടമുണ്ട്, പക്ഷേ അതൊരു സമയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ തീർച്ചയായിട്ടും ഓരോ സമയത്ത് അത് അങ്ങനെയുള്ള ശക്തമായ ക്യാരക്ടേഴ്സ് വരണം. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് ഒരു സംവിധായകൻ്റെ പേര് കൂടി ഇപ്പോൾ അത്യാവശ്യം ഡിസ്ട്രിബ്യൂഷൻ മലയാളത്തിൽ സിനിമയുടെ ഭാഷ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളല്ലെങ്കിൽ അതിന് കുറച്ച് ഇപ്പോൾ ചാനലാണെങ്കിൽ മറ്റുള്ളവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ നേരത്ത് ഇത്ര ആർട്ടിസ്റ്റുകൾ ഇന്ന ഇന്ന ആർട്ടിസ്റ്റുകളുടെ പടമാണെങ്കിൽ ഞങ്ങൾ ഇത്രയും വാല്യൂ തന്നേക്കാന്ന് പറയും. അതിന് താഴേക്കുള്ള ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറെ ബാനർ കൂടി തോന്നും. അതെ, അതിലിപ്പോൾ ഇപ്പോൾ കമൽ സാർ അല്ലെങ്കിൽ സത്യംതിക്കട അവർ ലാൽജോസ് ഇവരൊക്കെ ചെയ്യുന്ന സിനിമകൾക്ക് പറഞ്ഞ് അതിനകത്ത് ഏത് ആർട്ടിസ്റ്റാണെന്ന് നോക്കുന്ന കാര്യം. ഇപ്പോൾ സിദ്ദിക്കട പടത്തിലാണെങ്കിലും ഏത് ആർട്ടിസ്റ്റാണ് അഭിനയിക്കുന്നതെന്ന് ജനം നോക്കില്ല, ആ ഡയറക്ടർ നോക്കിയിട്ടാണ് സിനിമ എല്ലാത്തിനും. ഇപ്പോൾ ഒരു സിനിമ ചേട്ടാ എൻ്റെ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ സിനിമ കുട്ടിക്കാലം മുതലേ സിനിമ കണ്ട് സെറ്റുകളിലും പലതും കണ്ടിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഞാൻ സിനിമ വന്നതിന് ശേഷം, അത് കൂടുതലും എനിക്കൊന്ന് സാറിൻ്റെ കൂടെ തുടങ്ങിയിട്ടാണ് കുറേയൊക്കെ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ മേഖലകളും